റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ വീണ് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും നടപടി സ്വീകരിക്കാതെ പൊതുമരാമത്ത് വകുപ്പ്. തൃശൂർ കുന്നംകുളം പാതയിലാണ് ഗർത്തങ്ങൾക്ക് സമാനമായ കുഴികളിൽ വീണുള്ള അപകടങ്ങൾ പതിവായിരിക്കുന്നത്. ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള മേഖലയിലാണ് കുഴികൾ കൂടുതലായും പ്രത്യക്ഷമായിരിക്കുന്നത്. ഇരുചക്രവാഹനങ്ങളും കാറും ഓട്ടോയും ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളാണ് കുഴികളിൽ വീണ് അപകടമുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കനത്തതോടെയാണ് ഒരാഴ്ച മുൻപ് അടച്ചതുൾപ്പെടെയുള്ള കുഴികൾ വീണ്ടും പ്രത്യക്ഷമായത്. ശാസ്ത്രീയമായ രീതിയിൽ കുഴികൾ അടയ്ക്കാതെ ക്വാറി വേസ്റ്റ് തട്ടി മുകളിൽ ടാർ ഒഴിച്ചു പോകുന്ന രീതിയാണ് പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കരാറുകാർ നടത്താറുള്ളത്. ഇത്തരം കള്ളപ്പണികൾ നടത്താൻ കരാറുകാർക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതാണ് അടിക്കടി കുഴികൾ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമാകുന്നത്. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ യാത്രികർക്ക് ദുരിതമായി മാറിയ കുഴികൾ അടയ്ക്കാൻ നടപടി കൈക്കൊള്ളാനാകാതെ ജനങ്ങളെ കൊഞ്ചനും കുത്തുകയാണ് പൊതുമരാമത്ത് വകുപ്പിലെ പ്രമാണിമ. പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ഒരു മന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്നതിനാൽ സെമി ഓഫ് റോഡ് യാത്ര പോലുള്ള ടൂറിസം പദ്ധതി ഈ പാതയിലൂടെ സാധ്യമാക്കാനാകുമെന്നാണ് യാത്രികരുടെ പരിഹാസം. വളരെ ദയനീയമാണ്. ഇപ്പോൾ ഈ മഴയും കൂടി പെയ്തപ്പോൾ അത് അതിന്റെ ഇരട്ടിക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. പറയുന്ന റോഡിന്റെ വികസനം വരുന്നതാണ്. വികസനം വരുമ്പോൾ വരട്ടെ, ഇപ്പൊ തൽക്കാലം നമുക്ക് സഞ്ചരിക്കാൻ അത് സഞ്ചാരയോഗ്യമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ബുദ്ധിമുട്ടാണ് ഈ ഓട്ടോ ഓടിച്ചിട്ട് ജീവിക്കേണ്ട കാര്യത്തിൽ. കാരണം റോഡിന്റെ ശോചനീയാവസ്ഥ വർക്ക്ഷോപ്പിൽ സ്ഥിരം പോകുന്ന ഒരു ഇതാണ്. അതിനു മേലാണ് ടൂ വീലർ ഓടിക്കുന്നവരുടെ കാര്യം. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ കേച്ചേരിയിലെ പാലത്തിൻ്റെ അവിടെയുള്ള കുഴിയിൽ വീണ് ഒരു ഭാര്യയും ഭർത്താവും കെട്ടി മറിഞ്ഞ് വീണത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ്. എന്നിട്ട് ഞങ്ങളെ കൂടിയിട്ടാണ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത്. പാതയോരങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചും പോലീസ് മോട്ടോർ വാഹന വകുപ്പുകൾ വഴിയും വാഹനയാത്രികരെ പിഴിഞ്ഞ് ഖജനാവ് നിറയ്ക്കുന്നവർ യാത്ര ചെയ്യാൻ മെച്ചപ്പെട്ട പാതയൊരുക്കി കൊടുക്കാനുള്ള സൗമനസ്യം കാണിക്കണമെന്നാണ് യാത്രികരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഞാൻ ഈ ചൂണ്ടൽ കച്ചേരി റോട്ടിൽ ദിവസം യാത്ര ചെയ്യുന്ന ഒരു ബൈക്ക് യാത്രികനാണ്. വളരെ വിഷമത്തോടുകൂടി തന്നെ പറയണം, ഒരു കാരണവശാലും ഈ റോട്ടിലൂടെ ടൂ വീലറായിട്ടോ ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചില ദിവസങ്ങളിൽ കുറച്ച് മണ്ണൊക്കെ കൊടുത്തിട്ട് ആളുകളെ കണ്ണിൽ പൊടിയിടുക, അതൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ അത് അതിലും വലിയ കുഴികളാകും. ഭയങ്കര കഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ബൈക്കിൻ്റെ ഒക്കെ പല സ്പെയർ പാർട്സുകളും ഡെയിലി മാറ്റേണ്ട ഒരവസ്ഥയാണ്. ദയവ് ഇത് അധികാരികളെ കണ്ണ് ഒന്ന് തുറന്ന് ഞങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ചൂണ്ടൽ മുതൽ കൈപ്പറമ്പ് വരെ ബൈക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡെയിലി യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമുക്ക് ഈ വഴിയിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര റിസ്ക്. നമുക്ക് ജീവിതം തന്നെ ആപത്താണ്. ഓരോ കുണ്ടുകുടികൾ നമുക്ക് വണ്ടി കണ്ട്രോൾ ചെയ്യാൻ. കേരളിനെയും വന്ദേഭാരതിനെയും കുറിച്ച് ഘോരം ഘോഷിക്കുന്നവർ അത്ര തിരക്കൊന്നുമില്ലാതെ യാത്ര ചെയ്യുന്ന നികുതി അടയ്ക്കുന്ന സാധാരണക്കാരന്റെ അവകാശങ്ങൾക്ക് നേരെയും കണ്ണു തുറക്കണമെന്ന അഭ്യർത്ഥനയാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന യാത്രികർക്കുള്ളത്. സിസിടിവി ന്യൂസ്, കേച്ചേരി.